അനു എന്തേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പം പാടാത്ത പൈങ്കിളി അല്ലേ സീരിയൽ, പിന്നെ വേറെ ഏതൊക്കെയാണ്? പിന്നെ സ്റ്റാർ മാജിക്. ആ സ്റ്റാർ മാജിക്. പിന്നെ ഒരു വെബ് സീരീസ് പോലത്തെ ഒരു അബി വേഡ്സ് മഹി. ഇതിലൊക്കെ താരമായിട്ട് തിളങ്ങി നിൽക്കുകയാണ്. എവിടെ താമസിക്കുന്നത്? ട്രിവാൻഡ്രം തന്നെയാണ്. പക്ഷേ ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് പോണം. എവിടാണ്? ആര്യനാട്. ആര്യനാട്. ഓ ഓ, അവിടെ ഒരു ഗ്രാമപ്രദേശമാണ്. ഗ്രാമപ്രദേശം. എന്താണ് ഈ ആര്യനാടിന്റെ ഒരു പ്രത്യേകത? ആര്യനാടിന്റെ പ്രത്യേകത എന്താ? ഞാൻ തന്നെയാണ് അവിടുത്തെ പ്രത്യേകത. അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അവിടുന്ന് ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു. എന്തോന്ന്? ആര്യനാട് എന്നൊരു കുട്ടി വരുന്നുണ്ട്. പറഞ്ഞില്ലല്ലോ. അല്ല, അവിടുത്തെ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു. അല്ല, അമൃത ടിവിയിൽ വിളിച്ചു പറഞ്ഞു ആര്യനാട് എന്നൊരു കുട്ടി വരുന്നുണ്ട്. വളരെ പാവമാണ്, കാരണം ഇതുപോലെ ഇന്ന ഇന്ന ഇതിലൊക്കെ ഉണ്ട്. പക്ഷെ സൂക്ഷിക്കണം. അതെന്താ അങ്ങനെ? എനിക്കറിഞ്ഞൂടാ. അങ്ങനെ പറയാൻ വഴിയില്ല. വഴിയില്ല എന്ന് ഞാൻ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്റെ പ്രൊഡ്യൂസർ ചഞ്ചിത്തും പറഞ്ഞു, ചേട്ടാ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി പ്രശ്നമുണ്ട്. എനിക്കോ? ആ പ്രൊഡ്യൂസർ പറഞ്ഞു. ശരി, ഇവിടെ ഇറങ്ങട്ടെ. പുള്ളി ഇറങ്ങിട്ടൊന്നും ചെയ്യരുത് കേട്ടോ. ഇല്ല ഇല്ല, പുള്ളിക്ക് ഒരു കൊച്ചും കുടുംബമൊക്കെ ഉള്ളതാ. എന്നെ ആര്യനാടെന്ന് കേട്ടോണ്ടാണ്. കാരണം അവിടെ എല്ലാം വില്ലത്തികളാണെന്ന് കേട്ടിട്ടുണ്ട്. ഇല്ല ഇല്ല, വില്ലന്മാരൊക്കെ ഉണ്ട്. വില്ലന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. വില്ലത്തികൾ അങ്ങനെ ഇല്ല. ഇല്ല, വില്ലത്തി ആകെ ഉള്ള ഒരാളേ ഉള്ളൂ. അത് ഞാനാ. എല്ലാം സ്വയം ഏറ്റെടുക്കുമല്ലേ. അതെ അതെ, എനിക്കതാണ് ഇഷ്ടം. പറയാം നേടാൻ കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ കള്ളം പറയാറില്ല. ഞാന് സത്യം പറഞ്ഞ ഇവിടെ വിളിക്കുന്നതിന് മുന്നേ, കുറച്ച് നാൾ മുന്നേ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വരാൻ പറ്റിയില്ല. അതെന്താണ്? ഞാന് പേടിച്ചിട്ട്. ആരെ പേടിച്ചിട്ടാണ് ഇവിടെ വരുത്തത്? എന്നെയാണോ, അതോ ഈ പ്രോഗ്രാമിനെയാണോ, അതോ ഇതിന്റെ പ്രൊഡ്യൂസറെ ആണോ, അതോ എനിക്ക് എനിക്കറിയാം. ആരെ ആരെ? ആളിനെ അല്ലേ? പുള്ളിയോ? ഷിനുവിനെ? എന്തിന്? അല്ല, എനിക്ക് എം ജി ശ്രീമാ സാറിനെ പേടിച്ചിട്ടാ ഞാൻ വരാത്തത്. എന്നെ പേടിച്ചിട്ട്? ഞാൻ അതിനെ പേടിപ്പിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു? എനിക്ക് ഇവിടെ വന്നാ പാട്ട് പഠിപ്പിക്കുന്ന അറിയാം. പാട്ട് പഠിപ്പിക്കാനോ? പാടിപ്പിക്കുമെന്ന് അറിയാം. പാട്ട് പാടിപ്പിക്കുന്നു. അത് പിന്നെ ഇവിടെ വന്ന അതിന്റെ ഒരു ഞാൻ വേറെ ചിത്ര വന്നൊരു സിനിമ ഉണ്ടോ? പിന്നെ മമ്മൂക്ക അല്ലല്ലോ ചിത്രത്തില്. അപ്പം അതിനകത്ത് മോഹൻലാൽ പറയുന്നൊരു കാര്യം കണ്ടായിരുന്നു, നല്ല രസമുള്ള ആചാരങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കയ്യില് മറ്റേ കർപ്പൂരം വെക്കുമ്പം കണ്ടായിരുന്നോ? അതുപോലെ ഇവിടെ ഒരു ചടങ്ങുണ്ട്. എന്താ? ആ കർപ്പൂരം തന്നെ ഉണ്ടെന്നേ. കർപ്പൂരം ആ കയ്യില് വെച്ചിട്ട് ഉഴിഞ്ഞിട്ടാണ്. കാരണം ഈ പ്രോഗ്രാമിന്റെ സക്സസിന് എല്ലാവരും വരുമ്പോ കയ്യില് കർപ്പൂരം വെച്ച് ഒഴിയും. ഞാൻ കണ്ടില്ലല്ലോ. തുടക്കത്തിലാണ്. അങ്ങനെ ഉണ്ടോ? ടെലികാസ്റ്റിലില്ല, തുടക്കത്തില് നമ്മൾ സാധാരണ പൂജയൊക്കെ ചെയ്യത്തില്ലേ. തേങ്ങക്കകത്തല്ലേ വെക്കുന്നത്? അത് തേങ്ങക്കകത്താണ്, ഇത് ഇവിടെ പകരം കൈക്കകത്താണ്. ചുമ്മാ ആണ്. അയ്യോ അയ്യോ, ഇതാരും പറഞ്ഞില്ലായിരുന്നോ? ഏ, ആ കർപ്പൂരം ഞാൻ ശൈലം കർപ്പൂരം. എല്ലാവർക്കും ഫസ്റ്റ് ആരാ ചെയ്യുന്നത്? ഫസ്റ്റ് എനിക്ക് ഇവിടെ ആരൊക്കെയോ ചെയ്തു. കാരണം ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ചെയ്യാറുണ്ടോ? അല്ല, ഞാൻ എനിക്ക് ചെയ്തുകൂടാ. ഒന്ന് കാണിച്ചു. ഞാൻ കാണിച്ചു തരാം. കയ്യിൽ കൈ നീട്ടിയാ. അല്ല, അത് വേണ്ട. കർപ്പൂരം കത്തിക്കാൻ എന്തിനാ ഞാൻ കാണിക്കുന്നത്? അതുപോലെ അറിഞ്ഞൂടെ. എനിക്ക് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലേ. കർപ്പൂരം ഒന്നും ഉണ്ടെന്നേ. ചുമ്മാ വാറ്റിക്കുവാ. അല്ല, കർപ്പൂരം തീപ്പെട്ടി ഒന്ന് തരൂ പ്ലീസ്. അയ്യോ, എനിക്ക് നാളെ ഷൂട്ടുള്ളതാ. അതിന് ഇവിടുത്തെ കർപ്പൂരം പൊള്ളത്തില്ല. അതാണ് പ്രത്യേക കർപ്പൂരമാണ്. ആ ചെറിയൊരു ചൂട് വരത്തേ ഉള്ളു, ഇങ്ങനെ ആവി പോലെ. എന്തിനാ അതൊക്കെ കാണിക്കുന്നേ? ഇപ്പൊ ഒരു കടയിൽ ചെന്ന് സാമ്പാർ കഴിക്കുമ്പോഴത്തേക്ക് സാമ്പാർ ഉണ്ടാക്കുന്ന കാണിച്ചു തരാൻ പറയൂ. ഇല്ലല്ലോ, അത് കഴിക്കത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇതങ്ങ് ചെയ്താ മതി. കർപ്പൂരം കൊണ്ടുവരുന്നു ചേട്ടൻ. അല്ല, ഇത് കത്തത്തില്ല. ഇത് കണ്ടില്ലേ, ഇത് ഓം ശാന്തി എന്നാണ് എന്റെ പേര്. കത്തില്ല, കത്തത്തില്ല. ചെറിയ ഒരു കർപ്പൂരം. അല്ല, എനിക്ക് വേണ്ട, ഞാൻ പോകുന്നു. ഈ ഷോ സക്സസ് ആവാൻ വേണ്ടിട്ട് അങ്ങനത്തെ ആചാരം അല്ലെങ്കിൽ ആയിക്കോളൂ. വിചിത്രമായ ആചാരമല്ല ഇത്. ഇവിടുത്തെ അമൃത ടിവിയാണ്, അമ്മയുടെ ടിവിയാണ്. ഓം എന്തോ. അല്ല, എന്തായാലും കൈ നീട്ടിക്കൊള്ളൂ. ഞാനല്ലേ പറയുന്ന, ഒരു ശകലം പൊള്ളി കഴിഞ്ഞാല് എടുത്തിട്ട് തരും. ആ ഓക്കെ, അങ്ങനല്ല, കയ്യില് കൈ നീട്ടു. അല്ല, അയ്യോ കർപ്പൂരം തന്നെ. അല്ല, കർപ്പൂരത്തിന് മണമേ ഉള്ളൂ. വേണ്ട, കത്തിക്കണ്ട. ഇല്ലല്ല, ഞാൻ കത്തിക്കത്തില്ല, കത്തിക്കത്തില്ല. തന്നുള്ളൂ, ഇങ്ങോട്ട് വെച്ചോ. വേണ്ട, എന്റെ കൈ പൊള്ളും.
വേണ്ട, അയ്യോ ഇത് ചോറിട്ടുള്ളതാണ്. ഐശ്വര്യായിട്ട് അയ്യോ നഗ്മോ ഒന്ന് വായിച്ചേ. പക്ഷെ ഞാൻ ഇവിടെ വന്ന ഒരാൾ വിളിച്ച് ചോദിച്ചപ്പോ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ അടുത്ത്. ഞാൻ നേരത്തെ മുൻ എപ്പിസോഡിൽ വന്ന നമ്മുടെ രാജേഷിനോട് ചോദിച്ചു ഇനി ഇന്ന് എന്ത് സംഭവിക്കാൻ അറിഞ്ഞു കേട്ടോ. എന്താ കാരണം? കർപ്പൂരം കത്തിച്ചപ്പോ കൈ മാറ്റി കളഞ്ഞില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ അങ്ങോട്ട് ഇടാൻ പോയപ്പോ കൈ മാറ്റി കളഞ്ഞു. എന്തായാലും പോയി. ഇനിയിപ്പോ കൈവിട്ട് പോയ സ്ഥിതിക്ക് ചോദ്യങ്ങൾ എങ്ങോട്ട് പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്ത് ചോദ്യങ്ങളാണ് വരുന്നെന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വല്ലാത്ത ചോദ്യങ്ങളും അല്ല ഇത്. അതുകൊണ്ടാണ് അത് അതിന്റെ ദോഷം മാറ്റാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഇവിടെ നടത്തുന്ന ഒരു ചടങ്ങ്. അതെന്തായാലും അനുമോളെ തട്ടിത്തെറിപ്പിച്ചു. ഓക്കെ, അപ്പം നമ്മള് കേറി പാടാ മക്കളെ, പിന്നെ സവാരി ഗിരിഗിരി രാജമാണിക്കം, മൂന്ന് സെക്ടറാണ്. ദൈവമേ കൊച്ചിനെ രക്ഷിക്കണേ.